നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം 669th ഡേ ടുഡേ 23rd ശ്ലോക ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകം 669th ദിവസം ഇന്ന് 1st അധ്യായത്തിലെ അർജുന വിഷാദയോഗം എന്ന 1st അധ്യായത്തിലെ 23rd ശ്ലോകം ओम नमो भगवती वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरि श्री गणपते नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम तत्सत् ओम कृष्ण कृष्ण हरि कृष्ण सर्वज्ञत्वं प्रसीदमि रमा रमण विश्वेशा विद्यामाशु प्रयच्छमि ओम तत्सत् श्रीमद् भगवद्गीता ध्यान श्लोकम् ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन कृतितां पुराण मुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्बत्वामनुसन्ददामि भगवद्गीते भवद्वेषिणीं ॐ तत्सत् श्रीमद्भगवद्गीता श्लोकम् ഒന്നാം അധ്യായത്തിലെ 23rd ശ്ലോകം योल्स्यमानान वीक्षेहं य एदेत्र समागताः दात्र राष्ट्रस्य दुर्बुद्धे युद्धे प्रियचिकीर्षव योल्स्यमानान वीक्षेहं य एदेत्र समागताः दात्र राष्ट्रस्य दुर्बुद्धे युद्धे प्रियचिकीर्षव ओम तत्सत् അർജുനൻ പറയുകയാണ് ദുര്യോധനൻ്റെ ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെയാണോ വന്നിരിക്കുന്നത് അവരെ ഞാൻ കാണട്ടെ. രണ്ട് സൈന്യവും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അർജുനൻ തൻ്റെ അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, നമ്മുടെ തേര് രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിലായി കൊണ്ടുപോയി നിർത്തുക എന്ന്. അങ്ങനെ ഭഗവാൻ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിലായി നിർത്താൻ പോകുമ്പോൾ അർജുനൻ പറയുകയാണ്, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയൊക്കെ ഞാൻ കാണട്ടെ. ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ്റെ ഇഷ്ടം ലഭിക്കാനായി, ദുര്യോധനനോടുള്ള ഇഷ്ടം കൊണ്ട് യുദ്ധം ചെയ്യാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ട് ഭാഗത്തെയും സൈന്യങ്ങളെയും ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് കൊണ്ട് ഭഗവാനോട് പറയുകയാണ്, സൈന്യത്തെ എൻ്റെ നടുവിൽ കൊണ്ടുപോയി നമ്മുടെ രഥം നിർത്തുക എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗത ദാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധി യുദ്ധേ പ്രിയ ചികീർഷവ ഓം തത്സത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യം എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി ഓം തത്സത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ഐശ്വര്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീത ഈ ശ്ലോകം സമർപ്പിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.